ഏറ്റവും നല്ല ഹൃദയം ഹബീബിന്റെ ഹൃദയമാണ് എന്ന് അല്ലാഹു അബ്ബുൽ ഇസ്സത്ത്. ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബി ഇബാദിഹി ഫവജദ അത്ഖാ ഖൽബിൻ ഖൽബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക മനുഷ്യരുടെ ഹൃദയങ്ങളെടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ശുദ്ധമായ ഖൽബ് ഹൃദയം ഹബീബിന്റെ ഹൃദയമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് നമ്മൾ ചെല്ലണം, മെല്ലെ ചെല്ലിയാൽ മതി, സ്വലാത്ത് ചെല്ലാതിരിക്കരുതേ. അവിടുന്ന് സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പുന്നാര നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബി ഇഷ്ടകൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹി ലീ ഇലൈക ഹാജ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ. ഭർത്താവ് സന്തോഷിച്ചിരിക്കുമ്പോഴല്ലേ പെണ്ണുങ്ങള് നമുക്കൊരു മാല വാങ്ങല്ലേ, ഒരു മോതിരം വാങ്ങല്ലേ, കുട്ടിൻ്റെ ഇത് മാറ്റണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഒരു മൂഡ് ശരിയാകുമ്പോഴല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കയ്യിൽ പൈസ ഇല്ല, പണിയില്ലാണ്ട് കുത്തിരക്കാണ്, അപ്പൊ പിന്നെ ദേഷ്യപ്പെടും ചിലപ്പോൾ. അപ്പൊ നല്ല ഒരു സന്ദർഭം കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് പറയാണ്, എനിക്കൊരു കാര്യം പറയണം നബിയെ അങ്ങയോട്. അപ്പൊ തങ്ങൾ ചിരിക്കായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലീനിയ ആയിഷ, ആയിഷ ബീവി നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ഒറ്റടിക്ക് നമ്മൾ ചോദിക്കൂലല്ലോ. വീണ്ടും ബീവി പറഞ്ഞു, ലീ ഇലൈക ഹാജ, നബിയെ എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ രണ്ടോട്ടം പറയും, ചിലപ്പോ മൂന്നോട്ടൊക്കെ പറയും ഒരേ കാര്യം. ആണുങ്ങൾ അങ്ങനെയല്ല, പെട്ടെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ആ കാര്യം പറയാ. ഞാനൊക്കെ വേദർണ വരെയായിരിക്കും ചിലപ്പോ, അതിനപ്പുറപ്പുറമൊന്നും പറയാനുണ്ടാവില്ല, വേഗം പറഞ്ഞു പോവുക. പെണ്ണുങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ അറിയോ, ഇപ്പൊ കല്യാണത്തിന് പോയാൽ ഉദാഹരണം പറയാം, ആണുങ്ങളും പോയി ചോറിച്ചു പോകുന്നുണ്ടാവും, പെണ്ണുങ്ങളും ചോറിച്ചു പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ കല്യാണത്തിന് പോയി, ആ ഞാൻ പോയിന്, ഈ പോയോ, ഞാൻ പോയി എന്നിട്ടോ. അപ്പൊ ഭർത്താവ് പറയും, ഞാൻ ചോറിച്ചു പോകുന്നു, ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ പോകുന്ന അവിടുന്ന് പറയും. പെണ്ണ് പറയും, പിന്നെ ചെല്ലുമ്പോഴേ നമ്മൾ അയലോകത്തോൾ ഉണ്ടായിരുന്ന അവിടെ അമ്മായിമാരെ മോള് വന്നിരുന്നു, ഓള് ചുരിദാറിട്ടിരുന്ന, അല്ലെങ്കിൽ ഓള് കൈമുണ്ടും അത്ര അഞ്ച് പവൻ്റെ മാലങ്ങൾ കണ്ടോ, ഭർത്താവ് കൊടുത്ത ശേഷം ഇനി ഓള് ഗൾഫിൽ പോകണ്ടല്ലോ തുടങ്ങി എല്ലാ കഥയും പറഞ്ഞ് കുട്ടിൻ്റെ കൈമുള്ളതും കുട്ടിൻ്റെ മേത്തുള്ളതും നമ്മളാവുന്നു കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചോറയിച്ചു പോന്നു, നമ്മൾ കഥ തീർന്നു. അവർക്ക് എത്രയൊക്കെ കഥ പറയണ്ടാവും, അവിടെ ചെന്നതും മറ്റോളെ കണ്ടതും ഇവളെ കണ്ടതും, അപ്പം ആ ഉമ്മ പറഞ്ഞതും ആ പുതിയണ്ണിൻ്റെ കോലം ഇങ്ങനെ തുടങ്ങി നൂറായിരം കഥയിട്ടാക്കാരെ അവർ കിടക്കാൻ നേരത്താക്കാരെ അത് പറയാം. അപ്പോൾ ഭർത്താക്കന്മാരാണെങ്കിലോ ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് വിചാരിക്കണം നേരം, ഇവിടെ കഥ തീരുമോ, അപ്പോൾ നീ ഇന്ന് വേഗം പറയണ്ടോ, അല്ലെ കഥ നാളെ പറയേണ്ടി വരും എന്നൊക്കെ പറയേണ്ടി വരും. മനുഷ്യ ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസത്തിൽ ഒന്നിതാണ്, പെണ്ണുങ്ങൾ ഭയങ്കര ഇമോഷണലാണ്, അവര് വൈകാരികം, അവർക്ക് സ്നേഹം വെറുപ്പ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നമ്മെ സംബന്ധിച്ചോളം അതൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പോ ഈ പെണ്ണുങ്ങൾ പറയണത് മുഴുവൻ കേട്ടു നിൽക്കാനുള്ള ക്ഷമ ഭർത്താവിനില്ലെങ്കിൽ, ഭർത്താവിന്റെ ക്ഷമക്കൊത്ത് കഥ ഒന്ന് ചുരുക്കാൻ പെണ്ണുങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ ജീവിതം പ്രയാസമായിരിക്കും. മനസ്സിലായല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളോട് പറയാ, ലീ ഇലൈക ഹാജ, രണ്ടോട്ട് നബി തങ്ങൾ പറഞ്ഞു ചോദിച്ചോളൂ, ആയിഷ ബീവി ചോദിച്ചോളൂ. അപ്പൊ നബി തങ്ങൾ സന്തോഷത്തിലാണെന്ന് ആയിഷ ബീവിക്ക് അറിയാം. അപ്പൊ ഒന്നുകൂടിയും പറഞ്ഞു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിക്കാൻ പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നുണ്ടാവുക, ആർക്കും ഉത്തരം കിട്ടി തോന്നുന്നുണ്ടല്ലേ, എന്താ ചോദിച്ചെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക അൻ തദ്ഉവലീ അൻ യഗ്ഫിറല്ലാഹു ലീ, നബിയേ നിങ്ങൾ ഈ പാവം ആയിഷാക്ക് വേണ്ടി ഒന്ന് ദുആ ഇരക്കണേ, അല്ലാഹു ആയിഷാക്ക് പുറത്തു തരാൻ എന്റെ റസൂലേ നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. നോക്കണം, ഹദീസ് പണ്ഡിതന്മാർ പറയാ, ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ ബുദ്ധി നോക്കണം. നല്ല സന്തോഷമുള്ള നേരത്തെ എന്ത് ചോദിച്ചാലും കിട്ടിയെന്ന് വരും. എനിക്കൊരു വസ്ത്രം വേണമെന്നോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങണമെന്നോ, ഭക്ഷണം വേണമെന്നോ, എന്തൊക്കെ ചോദിക്കാം, ഒന്നുമല്ല എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കും. നബിയേ ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ, എനിക്ക് അല്ലാഹു പുറത്തു തരാൻ ദ്വാരക്കും, ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറയും. നബി തങ്ങളോട് ഫ്രീ ആയിട്ട് ഇടപെട്ടിരുന്ന മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പിന്നീടും 60 വയസ്സ് കഴിഞ്ഞിട്ട് ആയിഷ ബീവി വഫാത്താകുന്നുണ്ടോ, ആ ചരിത്രം നമ്മൾ കേൾക്കാറില്ല. നമ്മൾ നബി തങ്ങളുടെ കൂടെയുള്ള ആ ഒരു കൊച്ചു കാലഘട്ടത്തിലെ വികൃതിയും കുസൃതിയൊക്കെ കേൾക്കാറുള്ളൂ.
ബീവി നബിയോട് പറ എനിക്ക് വേണ്ടി ദ്വാരക്കി നബിയെ. അങ്ങനെ പുണ്യ നബി ദുആ ഇരക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ. അല്ലാഹുവേ എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ. ആകാശ ലോകങ്ങളുടെ വാതിലുകൾ ഹബീബിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ബീവി അങ്ങോട്ട് ചാടിച്ചിരിക്കാൻ തുടങ്ങി. നബി ഞങ്ങൾ ചോദിച്ചു, അസുരിർത്തി, സന്തോഷമായോ ആയിഷ ബീവി? വമാലിയല ഉസർ, എനിക്കെന്തുകൊണ്ട് സന്തോഷം വരേണ്ടതില്ല, ഞാൻ സന്തോഷിക്കൂലേ നബിയെ. വഖദ് ദഅലി റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലല്ലയോ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, ഞാൻ അതുകൊണ്ട് സന്തോഷിക്കുക തന്നെയാണ് നബി. എനിക്ക് പെരുത്ത് സന്തോഷമായി നബിയെ, നല്ല സന്തോഷമായി. സന്തോഷായിക്കണോന്നല്ലെങ്കിൽ പറയല്ലേ, ഇവിടൊക്കെ ഒരു കുണമെന്ന് കൂട്ടൂലേ നിങ്ങളീ ഭാഗത്ത്, നല്ല സന്തോഷമായിക്കുണെന്ന് പറയേണ്ടി വരും. ഞങ്ങൾ മലപ്പുറത്ത് അങ്ങനെ പറയില്ല, സന്തോഷമായിക്കിണ് അറിയണം അവിടെ സുക്കൂന, നിങ്ങൾ ലൊമ്മാണല്ലേ കുണു. അപ്പോ അലി റസൂലുള്ളാ, എനിക്ക് നല്ല സന്തോഷമായി നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തതല്ലേ, എനിക്ക് സന്തോഷിച്ചൂടെ. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ വിഷയം. യാ ആയിഷ, എൻ്റെ ഭാര്യയായ ആയിഷ, നിങ്ങൾക്കറിയുമോ, വല്ലാഹി ഇന്നി ലാ ദുഉ ലി ഉമ്മതി കുല്ല ലൈലത്തിൻ അൻ യഗ്ഫിറല്ലാഹു ലഹാ ദുനൂബഹാ. ആയിഷ ബീവി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ എൻ്റെ ഉമ്മത്തികൾക്ക് സന്തോഷിക്കാൻ ഞാൻ വക കൊടുക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഓരോ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു രാവുമില്ല ആയിഷ. ഞാൻ എല്ലാ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. കൂടെയുള്ളവർക്കും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവർക്കും. ആര്? നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ കുടുംബത്തിന് ഇതായിരുന്നു ഇവിടെ, വീട്ടുകാർക്ക് ഇതായിരുന്നു ഇവിടെ, അഹ്ലു ബൈത്തിന്, അസ്വാജിന് അല്ല, ഉമ്മത്തികൾക്ക്. അതാണ് ഹബീബിന്റെ ഖൽബ്, എന്റെ ഉമ്മത്തികൾ, എന്റെ ഉമ്മത്തികൾ. യൗമയദുഉ ആദമുൻ വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമയദുഉ ഖൈറു ഖൽഖിൽ അംബിയാ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോളമുള്ള നബിമാര് മുഴുവനും പ്രവാചകന്മാർ നഫ്സി നഫ്സി എന്റെ കാര്യം എന്റെ കാര്യം റബ്ബേ എന്ന് പറയുന്നിടത്ത് അംബിയാഇന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഖിയാമത്ത് നാളിൽ പറയുന്ന വാക്ക് ഉമ്മത്തി, എന്റെ ഉമ്മച്ചികളെ, എന്റെ ഉമ്മച്ചികളെ, എന്റെ ഉമ്മച്ചികളെ, എന്റെ സമുദായമേ എന്നാണ് നബിന്റെ കുടുംബത്തെ അല്ല തങ്ങൾ വിളിക്കുന്നത്. അവിടെ ഹബീബിനെ വിശ്വസിച്ചവരെ, അല്ലാഹു ഇനി അവരെ രക്ഷപ്പെടുത്തണേ, അവർക്ക് മാപ്പ് കൊടുക്കണേ, അവർക്ക് പുറത്തു കൊടുക്കണേ, ഇത് പറയുന്ന ഹബീബാണ്. അതുകൊണ്ടാണ് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അല്ലാഹു നോക്കുമ്പോൾ ഇത്രമേൽ ഹൃദയശുദ്ധിയുള്ള ഒരാളെ ഹബീബിനെയല്ലാതെ അല്ലാഹുവിന്റെ സൃഷ്ടികളിലില്ല, തങ്ങളല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ടാണ് ഖൈറുൽ ബഷറായി ഹബീബായ നബി തങ്ങളെ അല്ലാഹു തിരഞ്ഞെടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.